So hi guys, this is the support and resistance in the chapter and complete video course. ഈ ഒരു കോഴ്സിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് എന്നും എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രേഡ് ഫോർമാറ്റ് വരുന്നതെന്നും എസ് എം സിയിൽ ഇതിന് എന്താണ് പ്രാധാന്യം എന്നും ഉള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് നമ്മൾ ബേസിക് കോഴ്സിൽ ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെ സോറി സ്ട്രാറ്റജി എന്ന ഒരു വീഡിയോ കോഴ്സാണ്. സോ ബേസിക് കോഴ്സ് എടുത്തവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ദെൻ അഗെയിൻ എസ് എം സി കോഴ്സിലാണ് ആദ്യമായിട്ട് എൻറോൾ ചെയ്തതെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഒരു ഇതാണ്, ഐ മീൻ ഒരു ചെറിയൊരു വലിവ് കാണും. അത് നിങ്ങൾ എന്താണ് കുറച്ചുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ വീഡിയോ, ഈ ഒരു ചാപ്റ്ററിന് മുമ്പുള്ള മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ ബയേഴ്സും അതുപോലെ സെല്ലേഴ്സും, മെയിൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഒന്ന് ബയേഴ്സ് ഒന്ന് സെല്ലേഴ്സ്. ബയേഴ്സിന് എപ്പോഴും പ്രൈസ് മുകളിലോട്ട് പോകണമെന്നാണ് ആഗ്രഹം, കാരണം അവർ ബൈ ചെയ്ത് വിൽക്കുന്നവരാണ്. സെല്ലേഴ്സിന് എപ്പോഴും മാർക്കറ്റ് താഴെ പോകണമെന്ന് ആഗ്രഹം, ബിക്കോസ് അവർ സെല്ല് ചെയ്തിട്ട് തിരിച്ച് റീബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നവരാണ്. ഇതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം, മാർക്കറ്റിൽ മെയിനായിട്ട് നമ്മൾ ഈ രണ്ട് ബയേഴ്സിനെ സെല്ലേഴ്സിനെ രണ്ട് ആനിമൽസിനെ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ബയേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ ബുൾസ് വെച്ചിട്ടും ബുള്ളെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനിമലിനെ വെച്ചിട്ടും, സെല്ലേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ ബെയർ എന്നൊരു ആനിമൽ വെച്ചിട്ടുമാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ബുള്ളിഷ് ഓർ ബെയറിഷ് എന്ന് പറയുന്നത്, കാരണം ബുൾ ആൻഡ് ബെയർ. എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചാൽ, ബുള്ളെപ്പോഴും അല്ലെങ്കിൽ ഈ രണ്ട് മൃഗങ്ങളുടെ നേച്ചർ നമുക്കെടുക്കാം. ബുള്ള് എന്ന് പറയുന്നത് ഒരു ഹെർബിവോറസ് ആനിമലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ബുള്ള് തൻ്റെ ഒരു പ്രയെന്ന് കൂട്ടും, പ്രയെന്ന് അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴും ഈ കൊമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്, മനസ്സിലായില്ല, ആകാശത്തേക്ക് എറിയുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ, താഴെ നിന്ന് മുകളിലോട്ട് എടുത്ത് എറിയുകയാണ് ചെയ്യുന്നത്. സൈമിൾട്ടേനിയസ്ലി നമ്മൾ ബെയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ബെയേഴ്സ് എപ്പോഴും എണീച്ച് നിന്നുകൊണ്ട് ആ ഒരു പ്രയെ താഴോട്ട് ചവിട്ടി താക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇത് വെച്ചിട്ടാണ്, ഈ ഒരു മൃഗങ്ങളുടെ സൈക്കോളജി വെച്ചിട്ടാണ് നമ്മൾ ബയേഴ്സിനെ ബുള്ളായിട്ടും സെല്ലേഴ്സിനെ ബെയറായിട്ടും കാണിക്കുന്നത്. വളരെ ലോജിക്കലായിട്ടുള്ള രണ്ട് ആനിമൽസാണ്. എന്നാ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെനാറിയോയിൽ നമ്മൾ ബുൾസും ബെയേഴ്സും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സപ്പോർട്ട് സോൺ എന്താണെന്ന് പഠിക്കാം, അതുപോലെ അതിനുശേഷം നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ എന്താണെന്ന് പഠിക്കാം. എന്താണ് സപ്പോർട്ട്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരാളെ ഇത് ഇപ്പോൾ ഒരാൾ ജസ്റ്റ് ഒരു മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറയുവാണ്, എടാ അവനും സപ്പോർട്ട് ചെയ്യണേ, അവനും സപ്പോർട്ട് ചെയ്തേക്കണേ, അവർ ന്യൂബിയാണ്, എങ്ങനെ പറയുവാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അവനെ ഒന്ന് ഉയർത്താനായിട്ട് സഹായിക്കണമെന്നാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ ഉയർത്താൻ സഹായിക്കുന്ന ആ ഒരു ഘടകത്തിനാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. വൈസ് വേഴ്സ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുവാണ്, എടാ അങ്ങോട്ട് പോകേണ്ട, അവിടെ നിന്ന് നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഇന്ന് അവതരിപ്പിക്കേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരു റെസിസ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരിതിനെ ഒപ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നതിന് എതിരായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ്, മനസ്സിലായില്ലേ? സോ അത് നെഗറ്റീവ് വൈബാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതാണ് റെസിസ്റ്റൻസ് സോണ്. സോ എന്താണ് ഒരു സപ്പോർട്ട് സോണ്? മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന സ്ഥലം, റെസിസ്റ്റൻസ് സോണ് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സ്ഥലം. എന്നാ എന്താണ് ആക്ച്വലി ഒരു സപ്പോർട്ട് സോണ്? നമുക്ക് ഇമാജിൻ ചെയ്യാം, ഈ ഒരു സോണൊന്നും ഇവിടെ ഇല്ല, പ്രൈസ് അതിൻ്റെ ഇഷ്ടത്തിന് പോവുകയാണ്. പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, താഴോട്ട് വന്നു, കുറച്ച് മുകളിലോട്ട് പോയി, ലോവർ ലോ, ഇത് ലോവർ ഹൈ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇവിടെ എവിടെയൊക്കെ നിൽക്കുകയാണ്. സഡൻലി ഇപ്പോൾ ഇത്രയും നേരം സെല്ലേഴ്സ് ആയിരുന്നല്ലോ മാർക്കറ്റിൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് പമ്പ് ചെയ്യുവാണ്. സോ ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റ് ഇത്രയും നേരം ലോവർ ലോയിൽ ലോവർ ഹൈ ആയിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങനെ ഹയർ ഹൈസും ഹയർ ലോസും വരുന്നത്? സോ ഞാനിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന്, ഈ ഒരു വെക്റ്റർ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതെന്താ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇത് റിവേഴ്സ് ആയെന്ന് നോക്കുമ്പോൾ, ആക്ച്വലി ഇവിടെ നിന്നാണ് ആളുകൾ വാങ്ങിച്ചു തുടങ്ങിയത്. സോ ഈ ഒരു പ്രൈസിന് ഞാൻ മാർക്കപ്പ് ചെയ്യുകയാണ് 2017.43. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും നേരം താഴോട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് 2017.43 എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള ടെൻഡൻസി കാണിച്ചു. അതിൻ്റെ അർത്ഥം 2017.43 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ബയേഴ്സിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അതിൻ്റെ അർത്ഥം 2017.43 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ സെല്ലേഴ്സിനെ ഇനിയും സെല്ല് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് കിട്ടിയ ഒരു സ്ഥലമായിരുന്നു. ബിക്കോസ് ഇത്രയും നേരം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സെല്ലേഴ്സ് പെട്ടെന്ന് 2017.43 നിന്ന് റിവേഴ്സ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് ഒരു പിള്ളേർ കളിയല്ല. ബിക്കോസ്
ഇത്രയും രൂപയുടെ ഫണ്ട്സ് താഴോട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കപ്പെട്ടു. അതിനുശേഷം ഇതിനെക്കാട്ടിലും ഫണ്ട്സ് മുടക്കി ബയേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് എൻ്റർ ചെയ്യണമെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പ്രാധാന്യമുള്ള സ്ഥലത്തിനാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഒരു താഴോട്ട് പോകുന്ന മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെല്ലേഴ്സിനെക്കാട്ടിലും ബയേഴ്സ് സ്ട്രോങ് ആയ സ്ഥലം, സെല്ലേഴ്സ് വീക്കായ സ്ഥലം, ബയേഴ്സ് എൻ്റർ ചെയ്ത സ്ഥലം എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണാണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു സോണിനെയാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന സോൺസിനെയാണ് നമ്മൾ സപ്പോർട്ട് സോൺസ് എന്ന് പറയുന്നത്. നൗ ഇങ്ങനത്തെ ഒരു സെനാറിയോയിൽ മോസ്റ്റ്ലി വരുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ 2017.43 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ആസറ്റ് അല്ലെങ്കിൽ എഥീരിയം. ഈ എഥീരിയത്തിന് ഞാൻ കുറച്ച് ആപ്പിൾ ആയിട്ട് എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ ആപ്പിൾ, ആപ്പിളിൻ്റെ ഇമോജി ആക്ച്വലി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ ഇവിടെ ഉണ്ട് ആപ്പിൾ ഉണ്ട്. നമുക്ക് ആപ്പിൾ ഇവിടെ ആഡ് ചെയ്യാം, ഒരു റെഡ് കൊടുക്കാം, അല്ല ബ്ലാക്ക് തന്നെ സ്റ്റാൻഡേർഡ് ആപ്പിളിൻ്റെ ഒരു ഫോർമാറ്റ്. ഇത് ആപ്പിളാണ് ഓക്കെ. ഈ ഒരു ഇതിപ്പോൾ കുറച്ച് ആപ്പിൾ, നമ്മൾ നോർമൽ കടയിൽ നിന്ന് കിട്ടുന്ന നോർമൽ തിന്നുന്ന ആപ്പിളാണ്. ഈ ഒരു ആപ്പിളിൻ്റെ പ്രൈസ് ഇതാ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഇവിടെ കയറിയല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാനെന്ന് പറയുന്ന ഒരാൾ, ഞാനെന്ന് പറയുന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു വെയിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരോ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഒരുപാട് ആപ്പിളുകൾ മേടിച്ചു. 2017.43 നിന്ന് മേടിച്ചു. എന്നിട്ടിപ്പോൾ ഒരു സ്പെസിഫിക് പോയിൻ്റ് എത്തിയല്ലോ, ഇപ്പോൾ 2102.86 വരെ എത്തി. ഇവിടെ നിന്ന് വിറ്റു, എക്സാമ്പിൾ വിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരന് ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 4.2% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മേടിച്ച ഒരാൾക്ക് ഇവിടെ വിൽക്കുമ്പോൾ 4.2% പ്രോഫിറ്റ് കിട്ടത്തില്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആപ്പിൾ എനിക്ക് 2017 രൂപയ്ക്ക് കിട്ടി, എന്നിട്ട് ഞാനിത് 2102 രൂപയ്ക്ക് വിറ്റു, തിരിച്ച് 2017 അന്ന് വന്നോ ഞാൻ മേടിക്കോ ഇല്ലേ? തീർച്ചയായിട്ടും അവിടെ ഞാൻ മേടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് ഒരു ബയറായാലും സെല്ലറായാലും ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്. സോ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് മേടിച്ച് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിൽ തിരിച്ച് എന്തുകൊണ്ട് ഇവിടെ നിന്ന് മേടിച്ചുകൂടാ? ഓക്കെ, ഇവിടെയാണ് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ സൈക്കോളജി വരുന്നത്. ഈ ഒരു ഏരിയ, ഈ 2017 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഇനി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇനിയും ബയേഴ്സ് ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് കുറേ കൂടി താഴോട്ട് വരുന്നു, ഇപ്പോൾ 2017 തിരിച്ച് ടച്ച് ചെയ്തു. ഈ ഒരു ഏരിയയിൽ നിന്ന് നേരത്തെ നമുക്ക് പലതരത്തിലുള്ള ഒരു ലോജിക് ഇവിടെ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ 100 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, 100 ആപ്പിളിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ 100 എണ്ണം മാർക്കറ്റിൽ ഫില്ലാവും? ഒരിക്കലുമില്ല. ബിക്കോസ് മാർക്കറ്റിൽ അത്രയ്ക്ക് ലിക്വിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എപ്പോഴും എല്ലാ വലിയ ഓർഡേഴ്സും ഫില്ല് ചെയ്യണമെന്നില്ല. നമുക്കറിയാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ 10-20 സ്റ്റോക്ക് അല്ലെങ്കിൽ 10-20 കോയിൻസ് ഒന്നുമല്ല മേടിക്കുന്നത്. അവർ 1000 കണക്കിന് 16 കണക്കിന് 1000000 കണക്കിന് കോയിൻസ് ആണ് വാങ്ങിച്ചു കൂട്ടുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ കോയിൻ. അപ്പോൾ ഇത്രയും ഫണ്ട്സ് മുടക്കി എൻ്റർ ചെയ്യുന്ന ഒരാൾക്ക് ലിക്വിഡിറ്റി വേണം, അല്ലെങ്കിൽ താൻ മേടിക്കണമെങ്കിൽ അത് വിൽക്കാൻ ആളുകൾ വേണം. അങ്ങനെ എപ്പോഴും വിൽക്കാൻ ആളുകൾ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. സോ ഇവിടെ 100 ഓർഡേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് മിക്ക മേ ബി ഒരു 50 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 70 80 ഇങ്ങനെ ഏതെങ്കിലും ഒരു റേഷ്യോ, കറക്റ്റ് ഫുള്ളി ഇതാവത്തില്ല, ഏതെങ്കിലും ഒരു റേഷ്യോ ആയിരിക്കും എന്താണ് ഫില്ലാവുന്നത്. ബാക്കിയുള്ളത് എന്താണ്? അവിടെ റെസ്റ്റിംഗ് ഓർഡേഴ്സാണ് അല്ലെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സാണ്. ഒന്നാമത്തെ സെനാറിയോ, ഈ പെൻഡിങ് ഓർഡേഴ്സ് ഫില്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് പമ്പാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സെനാറിയോ, ഇവിടെ നിന്ന് മേടിച്ച ഒരാൾക്ക് ഇവിടെ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതും ഇയാൾ ഇവിടെ നിന്ന് മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതും ഒരു അണ്ടർലൈങ് എന്താണ്, ഒരു അണ്ടർലൈങ് ആസ്പെക്റ്റ് ആണ്. ഇത്രയും റീസൺസ് കൊണ്ടിട്ട് അതുപോലെ വേറൊരു റീസൺ വഴി ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഞാൻ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. സെല്ല് ചെയ്ത ഉടനെ ഇപ്പോൾ എല്ലാ മാർക്കറ്റിൻ്റെ ഏരിയാസിലും സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ആളുകളുണ്ടല്ലോ. സോ ഇവിടെ നിന്ന് ഞാൻ ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയി, എനിക്ക് ലോസ് വന്നു. ഓക്കെ, ഈ ലോസ് വന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സെല്ല് ചെയ്തു. ഇപ്പോൾ ഇവിടം വരെ നിന്നിട്ട് തിരിച്ച് മാർക്കറ്റ് ഇവിടം വരെ വരുവാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് അഹങ്കാരിയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ഞാൻ ഹോൾഡ് ചെയ്യും, ഞാൻ കരിക്കും മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകും, മാർക്കറ്റ് 2-0 എന്നൊക്കെ വിചാരിക്കും. ബട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് തിരിച്ച് തൻ്റെ ബ്രേക്ക് ഈവനിൽ വരുവാണെങ്കിൽ അവിടുത്തെ ക്ലോസ് ചെയ്യാൻ നോക്കും. സോ ഒരു സെൽ ഓർഡർ തനിക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ സെൽ ഓർഡർ എന്ത് വേണം? അയാൾ ഒരാൾക്ക് വിൽക്കണം. ഒരാൾക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് വിൽക്കുന്നത്? ഒരു ബയറിന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക, ഒരു സെല്ലർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇയാൾ ലോസ് ഇല്ലല്ലേ, കാരണം ഇവിടെ ഇവിടുന്ന് ഷോർട്ടല്ലേ ചെയ്ത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സായി ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് പറ്റും? ആ സെല്ലർ ഓട്ടോമാറ്റിക്കലി ഒരു ബയറിന് അത് വിൽക്കാൻ നോക്കും, എന്നിട്ട് അയാൾ തൻ്റെ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ നോക്കും. ഇത്രയും 3 സെനാറിയോസ് കാരണം
മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് സപ്പോർട്ട് സോൺ എന്ന്. സോ ഒരു സപ്പോർട്ട് സോണിൻ്റെ സൈക്കോളജി എന്തെന്ന് മനസ്സിലായില്ല. ആക്ച്വലി ഇതൊരു ഡിമാൻഡ് സോണിൻ്റെ എക്സാമ്പിളാണ്, ഫ്രഷ് ആയിട്ടുള്ള ടച്ച്. സപ്പോർട്ട് സോൺ എന്താണെന്നും അതിൻ്റെ കൺസെപ്റ്റ് എന്തെന്നൊക്കെ, സാർ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, സപ്പോർട്ട് സോൺ എന്താണെന്നും അത് വരയ്ക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, സോ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് മാർക്കറ്റ് എവിടെയോ പോട്ടെ, മാർക്കറ്റ് എങ്ങനെയോ പോട്ടെ, തിരിച്ചൊരു സ്ഥലത്ത് നിന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നതിനാണ് നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ സപ്പോർട്ട് സോണിൻ്റെ കൺസെപ്റ്റ്സ് ഞാൻ പറഞ്ഞു തന്നു. ഒന്ന്, ഒരാൾ കുറച്ച് സോറി ഒന്ന് പെൻഡിങ് ഓർഡേഴ്സ്, രണ്ട് മേ ബി അവിടെ നിന്ന് റീഎൻട്രി ചെയ്യുന്നതായിരിക്കും, മൂന്ന് ഈ സെല്ലേഴ്സിൻ്റെയൊക്കെ ബ്രേക്ക് ഇവൻ എക്സിറ്റ് ആയിരിക്കും അവിടെ. ഈ മൂന്ന് കാരണം കൊണ്ട് അവിടെ നിന്ന് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെയാണ് എന്താണ് ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് ചോദിക്കുവാണെങ്കിൽ, റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ട് സോൺ പോലെ തന്നെയാണ് റെസിസ്റ്റൻസ് സോണും വർക്ക് ആവുന്നത്, ബട്ട് വൈസ് വേഴ്സ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണിലുള്ള ഒരേ ഒരു വ്യത്യാസം, അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ് കൺസെപ്റ്റ്സാണ്. ഓക്കെ, നൗ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇവിടെയും പറയാം. മാർക്കറ്റ്, സോറി ഞാനെനിക്ക് ഒരു സോൺ എടുത്ത് കളയുവാണ്. മാർക്കറ്റ് അതിന് ഇഷ്ടത്തിന് എവിടെ പോകുന്നു, സോൺസ് ഒന്നും അവിടെ ഇല്ല. മാർക്കറ്റ് ഹയർ ഹൈസും ലോവർ ലോസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പാട്ടിന് പോവുകയാണ്. പോയിട്ട് ഒരു സ്പെസിഫിക് ഏരിയ എത്തിയപ്പോഴത്തേക്ക് ഞാൻ നോട്ടീസ് ചെയ്തു മാർക്കറ്റിന് ഇനി അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരുവാണോ എന്ന് ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്യുവാണ്. ഇപ്പോൾ പ്രൈസ് 2129.03 നിൽക്കുന്നത്. ഓക്കെ, ഞാൻ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലേഴ്സ് എൻട്രി ചെയ്യുവാണ്. എൻട്രി ചെയ്തിട്ട് പ്രൈസിന് താഴേക്ക് ഡംപ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും നേരം ഹയർ ഹൈസും ലോവർ ലോസും ക്രിയേറ്റ് ചെയ്തിട്ടുന്ന മാർക്കറ്റ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ലോവർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ഇവിടെയും നേരത്തെ അത്ര ഹൈപ്പിൽ എനിക്ക് പറയാൻ ഇതില്ലെങ്കിലും തീർച്ചയായിട്ടും നേരത്തെ അതേ കൺസെപ്റ്റാണ് വരുന്നത്. ഇത്രയും നേരം ബൈ ചെയ്തുകൊണ്ടിരുന്ന ബയേഴ്സ് എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇനഫിഷ്യൻ്റായി, എന്തുകൊണ്ട് അവർക്ക് അവിടെ ഫണ്ട്സ് ഇല്ലാതെ വന്നു? ബിക്കോസ് ഒന്നാമത്തെ കാര്യം, സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഒരു കൺസെപ്റ്റ്, പ്രൈസ് കൂടുന്നതോറും ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും, പ്രൈസ് കുറയുന്നതോറും സെല്ലേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് നിങ്ങൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. നൗ ഇവിടെ ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പെട്ടെന്നൊരു സ്പെസിഫിക് പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആകുവാണ്. ഈ ഒരു സെനാറിയോയിൽ നമുക്ക് എന്തൊക്കെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും? ഒന്ന്, ഇത്രയും നേരം ബൈ ചെയ്തുകൊണ്ടിരുന്ന ബയേഴ്സിൻ്റെ പവർ നഷ്ടപ്പെട്ടു. രണ്ട്, ഇത്രയും നേരം മാർക്കറ്റിൽ എൻട്രി ചെയ്തിരുന്ന സെല്ലേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ തുടങ്ങി. മൂന്ന്, സെല്ലേഴ്സ് ആറിന് കൺട്രോൾ. അപ്പോൾ സെല്ലേഴ്സ് കൺട്രോൾ ചെയ്തത് ഏത് പോയിന്റ് എന്നാണ്? 2129.03 എന്ന ലെവല്. നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ 100 ഓർഡേഴ്സ് സെല്ലർ ഓർഡേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ 100 ഫില്ലായി കാണും? ഇല്ല, വെറും 50, 70, 80 ഒക്കെ ആയിരിക്കും ഫില്ല് ആവുന്നത്. ബാക്കി ഓർഡേഴ്സ് ഇവിടെ പെൻഡിങ് ആണ്, അതിനെ പി എന്ന് ഞാൻ കൊടുക്കുവാണ്. രണ്ട്, ഇവിടെ നിന്ന് ഒരാൾ ബൈ ചെയ്തു. ഞാനിപ്പോൾ ഇത് ഓ ഹയർ ഹൈസും ഹയർ ലോസും, ഇനി മാർക്കറ്റ് മുകളിലോട്ട് തന്നെ 2-3 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ബൈ ചെയ്തു. ബൈ ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ലോസിലാണ് ഞാൻ. ഞാനിപ്പോൾ ഒരു $100,000 ഇട്ടായിരിക്കും ട്രേഡ് ചെയ്തത്. സോ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്താണ്, സോറി സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരുപാട് ഫണ്ട്സ് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഡി സി ചെയ്യത്തേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കത്തില്ല, അങ്ങനെയാണ്. സോ ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ഇവിടെ എന്താണ് വെയിറ്റ് ചെയ്യുവാണ്. നോക്കിയപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു -$20,000 ലോസിൽ എന്താണ് മാർക്കറ്റ് റൺ ചെയ്യുവാണ്, അല്ലെങ്കിൽ എൻ്റെ ട്രേഡ് റൺ ചെയ്യുവാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ വിറ്റു, ഷോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സെല്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് ബൈ ബാക്ക് ചെയ്ത് ആ ഒരു ബ്രോക്കറിന് അല്ലെങ്കിൽ ആ ഒരു ബയറിന് തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തപ്പോൾ എനിക്കിവിടെ 4.85% പ്രോഫിറ്റ് കിട്ടി. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഫിറ്റ് നല്ലൊരു പ്രോഫിറ്റ് അല്ലേ എനിക്ക്? തീർച്ചയായിട്ടും ആണ്. ദെൻ ഇതേ പ്രോഫിറ്റ് ഒന്നുകൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. ബിക്കോസ് അൺലൈക്ക് അതർ ആസ്പെക്ട്സ് എല്ലാം മാറ്റി വയ്ക്കുമ്പോൾ എൻ്റെ ഒരേ ഒരു എയിം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഏത് അറ്റം വരെയും പോകും, ബയേഴ്സ് ആയാലും സെല്ലേഴ്സ് ആയാലും. സോ സ്വാഭാവികമായിട്ടും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വരുവാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് ഉണ്ടായിരുന്ന പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം ഫില്ലാവും, രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആൾ പിന്നെയും ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ നോക്കും, ബിക്കോസ് തനിക്ക് പ്രോഫിറ്റാണ് മെയിൻ. മൂന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് ബൈ ചെയ്തൊരാൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് ഇത് സെല്ല് ഓഫ് ചെയ്ത് ബ്രേക്ക് ഇവൻ എക്സിറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ സെല്ല് ഓഫ് ചെയ്യുമ്പോഴും മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി താഴോട്ട് വരാനുള്ള ടെൻഡൻസി കാണിക്കും. ഇത്രയും റീസൺസ് കൊണ്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, അങ്ങനെ താഴോട്ട് വരും. ഇതാണ് റെസിസ്റ്റൻസ് സോൺ. സോ എന്താണ് സപ്പോർട്ട് സോണെന്നും എന്താണ് റെസിസ്റ്റൻസ് സോണെന്നും വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളിലേക്ക് കടക്കാം. സോ എന്താണ് ഒരു സപ്പോർട്ട് സോൺ? സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന സോൺസ്. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് സോൺ? സിംപ്ലി മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്ന സോൺസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് വരയ്ക്കുമ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ്
സപ്പോർട്ട് എടുത്തത്. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട്, ഞാൻ ഇവിടെ നിന്നേ കാണിക്കാം, താഴോട്ട് വരുമായിരുന്നു. ദെൻ സ്പെസിഫിക് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തു. ഈ ഒരു ഏരിയയിൽ മിനിമം രണ്ട് ടച്ച് കിട്ടിയാൽ മാത്രമേ ഇതിന് സപ്പോർട്ട് സോൺ എന്ന് പറയാൻ പറ്റൂ. എന്താണ് രണ്ട് ടച്ച്? ഒന്ന്, ഈ ഒരു ഇനിഷ്യൽ റിയാക്ഷൻ, ഇനിഷ്യലായിട്ടുള്ള ഈ ഒരു ടേൺ, ഈ ടേണിനെ നമുക്ക് ഒരു ഫസ്റ്റ് ടേൺ എന്ന് വിളിക്കാൻ പറ്റും. ഫസ്റ്റ് ടേൺ കഴിഞ്ഞിട്ട് ഒരു ടച്ച്, ഈ ഒരു ടച്ച് കഴിഞ്ഞ് മാർക്കറ്റ് പമ്പ് ആവുകയാണെങ്കിൽ ഈ ഒരു സോണിന് നമുക്കിനി സപ്പോർട്ട് സോൺ എന്ന് വിളിക്കാൻ പറ്റും. അതെ, ഇനിഷ്യലായിട്ടുള്ള റിവേഴ്സിൽ പ്ലസ് വൺ ടച്ച് കിട്ടിയാൽ മാത്രമേ അതിനെ നമുക്ക് സപ്പോർട്ട് സോൺ എന്ന് വിളിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാമെന്നാണ് പറയുന്നത് ആസ് പെർ സ്ട്രാറ്റജി. മനസ്സിലായി? ഈ ഒരു സോൺ സപ്പോർട്ട് എടുക്കുമെന്നാണ് പറയുന്നത്. വൈസ് വേഴ്സ ഒരു റെസിസ്റ്റൻസ് സോണിലും സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിഷ്യലായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു, അവിടെ നിന്ന് റിവേഴ്സായി. റിവേഴ്സായത് ഒരു ഒരു ടച്ച് അല്ല, റിവേഴ്സായ ഒരു പോയിൻ്റ്, അവിടെ നിന്ന് ഒരു ടച്ചും കൂടി കിട്ടി. ഒരു ടച്ച് കൂടി കിട്ടി കഴിയുമ്പോൾ, ഒരു ഇനിഷ്യൽ റിയാക്ഷനും ഒരു ടച്ചും കൂടി കിട്ടി കഴിയുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് സോണായിട്ട് മാറി. ദെൻ അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സ് ആകുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാ ഈ പറഞ്ഞ ഇനിഷ്യൽ ടച്ച് ഉണ്ടല്ലോ, ദാ ഇവിടെ നിന്ന് ഇപ്പോൾ സപ്പോർട്ട് സോൺ, ഇവിടെ നിന്ന് കിട്ടിയൊരു ഇനിഷ്യൽ ടച്ച് ഉണ്ടല്ലോ. ഈ ടച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പമ്പ് ചെയ്താലേ സപ്പോർട്ട് സോൺ എന്ന് വിളിക്കാൻ പറ്റൂ. ഈ ഇനിഷ്യൽ ടച്ചിനെ നമുക്ക് ആക്ച്വലി ഡിമാൻഡ് സോണായിട്ട് കൺസിഡർ ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റും. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫാർ ബെറ്റർ ആണ് കമ്പയർ ടു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ്. ബിക്കോസ് ആദ്യമേ ഒരു ടച്ച് കിട്ടി, ഈ ഒരു ബയർ പിന്നെയും പ്രോഫിറ്റ് ഉണ്ടാക്കി ഇവിടെ നിന്ന്. തിരിച്ച് ഇയാൾ ഇവിടെ വരുമ്പോൾ പ്രോഫിറ്റ്, ഐ മീൻ ഇവിടെ നിന്ന് ഒന്നും കൂടി മേടിക്കണമെന്നുണ്ടോ? സോ ഇത് മൂന്നാമത്തെ ടച്ച് അല്ലേ ആക്ച്വലി. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു ആക്ച്വലി ഇതൊരു വെരി ട്രഡീഷണൽ സ്ട്രാറ്റജിയാണ്. ഒരുപാട് തവണ വർക്കാവുന്നതും എന്താണ് ചാൻസ് കുറവാണ്. ഇപ്പോൾ വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൂടിയാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം, ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് സപ്പോർട്ട് സോണിനെ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ഇനിഷ്യലായിട്ടുള്ളൊരു റിയാക്ഷൻ വേണം ആ ഒരു സോണിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ടച്ച് മിനിമം വേണം. അത് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് സോണിനെ നമുക്ക് സപ്പോർട്ട് സോണായിട്ട് മാനിക്കാൻ പറ്റും. വൈസ് വേഴ്സ ഒരു റെസിസ്റ്റൻസ് സോണിൽ നമുക്ക് ഇനിഷ്യലായിട്ടുള്ളൊരു ടച്ച് കിട്ടി, ഇനിഷ്യലായിട്ടുള്ളൊരു റിയാക്ഷൻ കിട്ടി, പിന്നെ ഒരു ടച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സോണിനെ നമുക്ക് റെസിസ്റ്റൻസ് സോണായിട്ട് പരിഗണിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വളരെ എളുപ്പത്തിൽ ഞാനിത് പറഞ്ഞു തീർത്തു. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോവാം. ലൈവ് മാർക്കറ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ. അതിലൊരു എക്സാമ്പിൾ ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചുതരാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു വരും. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിയും പറഞ്ഞു തരുന്നില്ല. അതിന് കാരണങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുതരാം, പ്രോസ് ആൻഡ് കോൺസ് ഇൻക്ലൂഡിംഗ്. ഞാൻ റീപ്ലേ മോഡ് യൂസ് ചെയ്യുവാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വർക്കാവാതിരിക്കാനുള്ള സ്ട്രാറ്റജിയാണ്, വർക്കാവാതിരിക്കുന്ന ഒരു സെനാറിയോ ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഹയർ ഹൈസ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് റിവേഴ്സായി, ഒരു ടച്ചും കിട്ടി അല്ലേ. ഇപ്പോൾ ഇത് ഈ സോൺ എന്താണ്? ഒരു റെസിസ്റ്റൻസ് സോണാണ്. സോ ഇവിടെ നിന്ന് ഇനി പ്രൈസ് റിവേഴ്സ് ആകുമെന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ബട്ട് സാഡ്ലി ഇതാ കണ്ടോ, കറക്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ലിക്വിഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴെ വരുവാണ് ചെയ്ത പ്രൈസ്. മനസ്സിലായില്ലേ? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസിൻ്റെ മാനിപ്പുലേഷൻ താണ്ട ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി വേറെ കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ആവും. ഈ ഒരു ഏരിയയിൽ ഞാൻ ഈ ഒരു സോൺ എടുക്കുവാണ്. ഇതാ ഇത്രയും നേരം ഇതിനെ ഇതൊരു സപ്പോർട്ട് സോണാണ് ആക്ച്വലി. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. ഇത്രയും നേരം ഇതാ ഇത്രയും നേരം ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിരുന്ന മാർക്കറ്റ് പെട്ടെന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്തിട്ട് ഒരു ടച്ചും കിട്ടി. ഇനി ഇതെന്താണ്? ഒരു സപ്പോർട്ട് സോണാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ നിന്ന് ടച്ച് ചെയ്തിട്ട് എന്താണ് വരുന്നത് നോക്കാം. ഇവിടെ ടച്ച് മൂന്നാമത്തെ ഇപ്പോൾ സപ്പോർട്ട് സോണാണ്, ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാം നമുക്ക്. സോ ആക്ച്വലി അവിടെ നിന്ന് മാർക്കറ്റ് പമ്പ് ആവുകയാണ് ചെയ്തത്, കണ്ടോ. ഇതുപോലെ ഒരുപാട് സെനാറിയോസ് ഉണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വർക്ക് ആവുന്നതും വർക്ക് ആവാതിരിക്കുന്നതും. ഇനി എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇൻ ക്രിപ്റ്റോ മാർക്കറ്റ്, അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റ്, ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്ര ആക്റ്റീവ് അല്ല, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് വർക്ക് ആവുന്നത് വളരെ കുറവാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് പഠിപ്പിച്ചു തന്നു, എന്ത് ചെയ്യേണ്ട എന്ന് പഠിപ്പിച്ചു തരണമെങ്കിൽ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണമെങ്കിൽ എന്ത് ചെയ്തുകൂടാന്നല്ലേ ആദ്യം പറഞ്ഞു തരേണ്ടത്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചു വയ്ക്കുക, ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. ഇതിൻ്റെ ആവശ്യം നിങ്ങൾ SMC ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പഠിക്കും. എല്ലാ സ്ട്രാറ്റജീസിലും പറയുന്നത് പോലെ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഞാനായിട്ട് പറഞ്ഞുതരാം. എല്ലാ സ്ട്രാറ്റജീസിലും ഹയർ ദ ടൈം ഫ്രെയിം, ഹയർ ദ പ്രോബബിലിറ്റി. എന്താ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഉണ്ടാകുന്ന സപ്പോർട്ട് സോണും ഒരു 5 minute ടൈം ഫ്രെയിമിൽ ഉണ്ടാകുന്ന സപ്പോർട്ട് സോണും തമ്മിൽ വ്യത്യാസമുണ്ട്.
അതിൽ 4 hour വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ബിക്കോസ് ഹയർ ദ ടൈം ഫ്രെയിം ഹയർ ദ പ്രോബിലിറ്റി. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റിനെ 1% പമ്പ് ചെയ്യാനായിട്ട് അത്ര ഫണ്ട്സ് ഒന്നും വേണ്ട, വളരെ എളുപ്പമാണ്. അതേസമയം 20% പമ്പ് ചെയ്യാനോ ഒരുപാട് ഫണ്ട്സ് വേണം, മനസ്സിലായില്ലേ? സോ ഒരു 4 hour നോക്കുമ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റിൽ നിന്ന് 14, 15, 20% ഒക്കെ ഡമ്പും പമ്പും ഒക്കെ ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരുപാട് ഫണ്ട്സ് വേണം കമ്പയർഡ് ടു 1% പമ്പ്. അതുകൊണ്ട് തന്നെ 4 hour ഉണ്ടാകുന്ന സപ്പോർട്ട് സോൺസ് വർക്കാവുള്ള ചാൻസ് 5 minutes ഉണ്ടാകുന്നതിനെക്കാട്ടിലും കൂടുതലാണ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക, ഇത് ആക്ച്വലി വെരി ഈസിയാണ്, വേറൊന്നുമില്ല. മൂവ്മെൻറ്റ് കൂടുന്തോറും ഫണ്ട്സിൻ്റെ ആവശ്യം കൂടും, അങ്ങനെ അത്രയും ഫണ്ട്സ് മുടക്കി ട്രേഡ് ചെയ്ത ഒരാൾ തീർച്ചയായിട്ടും അവിടുന്ന് റീബൈ ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെയാണ് സ്വിംഗ് ട്രേഡേഴ്സ് ഒരുപാട് സക്സസ് ആവുന്നത് കമ്പയർഡ് ടു ഡേ ട്രേഡേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഡേ ട്രേഡിങ്ങിന് ഒരുപാട് പേര് ദോഷവും കേൾക്കുന്നത്. ബിക്കോസ് 5 minutes അല്ലെങ്കിൽ ഒരു 1 minute ടൈം ഫ്രെയിമിൽ 1% മാർക്കറ്റ് പമ്പ് ചെയ്തു. ഈ 1% മാർക്കറ്റ് പമ്പ് ചെയ്യാൻ അത്ര ഫണ്ടൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു മീഡിയം ലെവൽ വെയിലിനെ കൊണ്ട് പറ്റും. സോ പുള്ളി ഇത് മേടിക്കുന്നു, കളയുന്നു, അത്ര തന്നെ, മനസ്സിലായില്ലേ? ബട്ട് ഒരു 20-30% ഒക്കെ പമ്പ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്രയും പ്ലാൻ ചെയ്തിട്ടായിരിക്കും അതിനെ ബൈ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? സോ അവർ തീർച്ചയായിട്ടും അതിനെ റീബൈ ചെയ്യാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ ടൈം ഫ്രെയിം സോൺസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ എസ്പെഷ്യലി ഇൻ ഡേ ട്രേഡിംഗ്. ഓക്കെ, ഡേ ട്രേഡിങ്ങിൽ നമുക്ക് ഈ ഒരു ഹൈ ടൈം ഫ്രെയിം സോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ചാർട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നോ ബേസിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ എന്താണെന്ന് പഠിച്ചു, കൺസെപ്റ്റ് പഠിച്ചു, ദെൻ അതിനെക്കുറിച്ചുള്ള ഒരു പ്രോസും കോൺസും ഒക്കെ പഠിച്ചു. പ്രോസ് വേറെ ഒന്നുമില്ല, വർക്കാവുന്ന സ്ട്രാറ്റജിയൊക്കെ തന്നെയാണ്, ബട്ട് സ്റ്റിൽ കോൺസ് ഇതാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഫാർ മോർ അഡ്വാൻസ്ഡ് ആണ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ഇത് വർക്കാവുള്ള ചാൻസ് വളരെ കുറവാണ്, എസ്പെഷ്യലി ഇൻ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റിലും ഇടയ്ക്കിടയ്ക്കൊക്കെ വർക്കാവാറുണ്ട്, ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒട്ടും, എസ്പെഷ്യലി ലോ ടൈം ഫ്രെയിംസ് ഒട്ടും വർക്കാവാറില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അൺവർത്തി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. നോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് മാത്രമായിട്ടല്ല കേട്ടോ, ട്രെൻഡ് ലൈൻ ആയിട്ടും ഉണ്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെയുണ്ട്, ഈ ഒരു ഏരിയയിലുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററായ ഡ്രോയിങ് ലൈൻസ് പ്രോപ്പർലി ഇത് എങ്ങനെയാണ് ഡ്രാ ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാ നേരത്തെ പറഞ്ഞത്, ഇത് ഒരുത്തുള്ള സോണിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുമെന്നാണ് അല്ലേ. ഇനി പറയാൻ പോകുന്നത് ഒരു സ്ലാൻഡഡ് ലൈനിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ, ഓക്കെ, ഇതിൻ്റെ കൺസെപ്റ്റ് വേറൊന്നുമല്ല. മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് പമ്പായി, പമ്പായി കഴിഞ്ഞിട്ട് ഒരു ഹയർ ഹൈ ഹയർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പിന്നെയും പോവുകയാണ്. ഇങ്ങനെ പോകുന്ന ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഈ ഓരോ ഏരിയസിൽ എന്താണ് ഒരുപാട് ആളുകൾ ബൈ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇങ്ങനെ നെക്സ്റ്റ് ഓരോ ലാഡർ അനുസരിച്ചിട്ട് മാർക്കറ്റിലെ ആൽഗോറിതംസ് വർക്കാവും, അതുപോലെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസൊക്കെ എൻട്രി ചെയ്യും. ഇതിനാണ് നമ്മൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ട്രെൻഡ് ലൈൻ എപ്പോഴും ചരിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ചരിഞ്ഞാണ് ട്രെൻഡ് ലൈൻ്റെ ഒരു സ്ട്രക്ചർ, ഓവറോൾ സ്ട്രക്ചർ. ദെൻ ഈ ട്രെൻഡ് ലൈൻസിൽ സപ്പോർട്ട് എടുക്കുന്നതിന് നമ്മൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ട്രെൻഡ് ലൈൻ, ഒരു സ്പെസിഫിക് 2 touch കിട്ടിയ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ നിന്നിപ്പോൾ 2 touch കിട്ടിയ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചു. ഇനി 3rd touchലും അത് സപ്പോർട്ട് എടുക്കുമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? സോ മിനിമം 2 touch വേണം, 3rd touchിൽ അത് സപ്പോർട്ട് എടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ഇത് ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് ബോട്ടത്തിൽ വരുന്നത്. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വേറെ ഉണ്ട്, ഇതാ ഇതുപോലെ ഇത് കണ്ടോ, 2 touch കിട്ടി. 3rd touchലും മാർക്കറ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തിട്ട് താഴോട്ട് ഡമ്പായി, മനസ്സിലായി? ഇതാണ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. ഇതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. ഈ ഒരു ഏരിയ ഉണ്ടോ, മൾട്ടിപ്പിൾ ടച്ച് കിട്ടി താഴോട്ട് വന്നിട്ടുണ്ട് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. സോ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആക്ച്വലി വെരി ഈസിയാണ്. ജസ്റ്റ് അതാ ഇങ്ങനെ നമ്മൾ ചാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 support സോൺസ് കാണുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. ദെൻ അവിടെ നിന്ന് 3rd touch കിട്ടുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലോങ് ആണെന്ന് പറയാൻ പറ്റും. SMC തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി കൺസെപ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു ഫാക്ടറാണ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. സോ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾ ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ പഠിക്കും. അപ്പോൾ അതുവരെ ഇത് അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്, നമ്മളെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, അതുപോലെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്. അത്ര കാര്യമാക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കും, വെച്ചാൽ ട്രേഡ് ചെയ്യുന്ന എങ്ങനെയെന്നും പഠിക്കും. ഓക്കെ, വെരി ബെറ്റ്. ഓക്കെ, സോ ലൈവ് എക്സാമ്പിൾ ഞാൻ 2 കാണിച്ചു തന്നുള്ളൂ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ. കുറച്ചും കൂടി നമ്മൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് കൺസെപ്റ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഇതാ, ഈ ഒരു ഏരിയ ഉണ്ടോ, 2 touch കിട്ടി, 3rd touchലും അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു പ്രൈസ്. അതുപോലെ ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടോ,
രണ്ട് ടച്ച് കിട്ടി, മൂന്നാമത്തെ ടച്ചിലും മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. ഇങ്ങനെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്, ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. ദെൻ ഇത് പഠിച്ച് വയ്ക്കുക, ഇത് ചാർട്ടിൽ മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഓക്കെ ആക്കി എടുക്കാം. ഇനി ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്നില്ല, ബിക്കോസ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. ബട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ചാർട്ട് എടുക്കുക, ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നുള്ള കംപ്ലീറ്റ് വീഡിയോ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് വ്യൂ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോം ചെയ്ത് തന്നിട്ടുണ്ട്, ഗോ ചാർട്ടിങ്. രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ചെയ്യുക, അതിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചാർട്ട് ചെയ്യുക. എന്താണ് ചാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറൊന്നുമില്ല, ലൈൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഒരു സിമ്പിൾ ലൈൻ എടുക്കുക ഹൊറിസോണ്ടൽ റേ. അത് കഴിഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആയിട്ടുള്ള പ്രൈസ് മാർക്ക് ചെയ്യുക. ആ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യാം. ഈ ടൈം മാർക്കറ്റ് തന്നെ ചെയ്യുക, റീപ്ലേ ബട്ടൺ യൂസ് ചെയ്യണ്ട. ഈ ലൈൻ ചെയ്യാം, ഈ ലൈൻ ചെയ്യാം, ഈ ലൈൻ. ഓക്കെ, അങ്ങനെ ലൈവ് മാർക്കറ്റിൽ ഒരുപാട് ലൈൻസ് മാർക്ക് ചെയ്തിടുക. ഇവിടെ നടുന്നതിലൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ റെസിസ്റ്റൻസ് സോൺസും ദ ഹൈസും ലോസും ഒക്കെ, സിംപ്ലി പറഞ്ഞാൽ ഹൈസും ലോസും ഓക്കെ മാർക്ക് ചെയ്യുക. ദെൻ അവിടെ നിന്നൊക്കെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഒരു സിമ്പിൾ ഹോംവർക്ക് ആണ്, ബട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇതിനെക്കാട്ടി നല്ലൊരു ഒരു ഹോംവർക്ക് വേറെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. അതുപോലെ ബിഗിനേഴ്സിന് ഒട്ടും മനസ്സിലാവാത്തൊരു ചാപ്റ്റർ കൂടിയാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ബട്ട് ഇത്രയേ ഉള്ളൂ, മിനിമം രണ്ട് ടച്ച് എങ്കിലും കിട്ടിയിട്ടുള്ള സോൺസ് ഐഡൻറ്റിഫൈ ചെയ്ത ഇതുപോലെ. മിക്കവാറും എന്താ ഇതുപോലെ ഹയർ ഹൈസ് ലോവർ ലോസിലും ആയിരിക്കും ഇത് വരുന്നത്. സോ ഹയർ ഹൈസ് ലോവർ ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് അതിന് സപ്പോർട്ട് ഇത് ഇങ്ങനെ രണ്ട് ടച്ച് കിട്ടിയ സ്ഥലം മാർക്ക് ചെയ്ത് വയ്ക്കുക. കണ്ടോ, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതൊക്കെ. കണ്ടോ, സോ അത്രയേ ഉള്ളായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ലൈൻസ് എങ്ങനെ വരയ്ക്കണമെന്ന് ഡീറ്റെയിൽ ഇട്ട് പഠിക്കും. ദെൻ ആ ഒരു ചാപ്റ്ററോടുകൂടി നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഔട്ട് ആൻഡ് ബ്രേക്ക്ഡൗൺസ്, ബ്രേക്ക്ഔട്ട് ആൻഡ് ബ്രേക്ക്ഡൗൺസിൽ നിങ്ങൾ ഒരു ട്രെൻഡ് ലൈൻ്റെയൊക്കെ ബ്രേക്ക്ഔട്ടിൽ എന്ത് ചെയ്യണമെന്നും ബ്രേക്ക്ഔട്ടിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ബ്രേക്ക്ഔട്ടും ബ്രേക്ക്ഡൗണും ലിക്വിഡിറ്റി ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. സോ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് ലിങ്ക് ചെയ്ത് കാണുക. സോ ഇത്രയുള്ളായിരുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.